Hi, hello friends, study group in the Pudhi video like a lavakun swagadam. In the video, Etanglas le Samuhi Shastra the Ninula, Patamate chapteraya, Boom Ude Pudapa, and a chapter Ninula, Pradana Peta, Chodingalana Nokunada, a bell lavrum, Nanaitane, Padikan, Shremikuga. Okay, Namaka start chaya. Anamati Chodium, Boomi e, Avaranam Chedirikina, Vayu Indi, Pudapa, and Ariperna Dendana, and the Riksham. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ് അന്തരീക്ഷമാണ് ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെ ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അടുത്തത് സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിൽ സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിൽ പ്രകാശ സംശ്ലേഷണം ആൻസർ പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം ഏത് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം ഏത് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ചോദിക്കുന്ന ചോദ്യമാണ് കാർബൺ ഡൈ ഓക്സൈഡാണ് ആൻസർ അടുത്തതും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന വാതകം ഏത് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന വാതകം ഏത് അത് ഓക്സിജനാണ് അടുത്തത് ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം ഏത് ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം ഏത് ആൻസർ ജലതന്മാത്രകളാണ് ജലതന്മാത്രകൾ അടുത്തത് ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദ്യം ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും കൂടുതലോ കുറവോ ആൻസർ കൂടുതൽ എന്നാണ് അടുത്തത് ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലോ കുറവോ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആൻസർ കൂടുതൽ ആയിരിക്കും അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഏതു പേരിൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഏതു പേരിൽ ആൻസർ ഘനീകരണ മർമ്മം ഘനീകരണ മർമ്മം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 kilometers ഉയരം വരെയാണ് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവിന് എന്ത് മാറ്റം സംഭവിക്കുന്നു ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവിന് എന്ത് മാറ്റം സംഭവിക്കുന്നു ഉത്തരം വാതകങ്ങളുടെ അളവ് കുറയുന്നു അടുത്ത ചോദ്യം എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നത് എന്തിന് എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നത് എന്തിന് ഇത് ചോദിച്ചിട്ടുള്ളതാണ് ആൻസർ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാൽ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാൽ അടുത്തത് ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ് ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ് ആൻസർ 1000 kilograms ഇനി കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയ്ൻ ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഏതു പേരിൽ ഒരിക്കൽ കൂടി പറയാം
കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയ്ൻ ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആകിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം ഹരിതഗൃഹപ്രഭാവം. ഉത്തരം ഹരിതഗൃഹപ്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്ന പേര് ഹരിതഗൃഹവാതകങ്ങൾ എന്നാണ്. ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ കൂടിയ അളവിലുള്ളത് ഏതാണ്? അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ കൂടിയ അളവിലുള്ളത് ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ്. ശൈത്യമേഖല രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്താണ്? സ്ഫടികമാണ്. ശൈത്യമേഖല രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഘടകം സ്ഫടികമാണ്. ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെ വിശേഷിപ്പിക്കുന്നത് ആഗോള താപനം. ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് എന്നാണ്. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ക്യോട്ടോ പ്രോട്ടോക്കോൾ ആണ്. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ക്യോട്ടോ പ്രോട്ടോക്കോൾ ആണ് ആൻസർ. ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഇനി 1997 ക്യോട്ടോ ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? വർഷം ഓർത്തിരിക്കുക, 1997 ക്യോട്ടോ ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? ജപ്പാനിലാണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം ഏത്? 2005. ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം 2005. ക്യോട്ടോ പ്രോട്ടോക്കോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങൾ 141. ക്യോട്ടോ പ്രോട്ടോക്കോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങൾ 141. 2012 ഹരിതഗൃഹവാതക തോത് 1990 നിന്ന് 5% കുറയ്ക്കാൻ ക്യോട്ടോ പ്രോട്ടോക്കോൾ താക്കീത് നൽകിയ വ്യവസായിക രാജ്യങ്ങളുടെ എണ്ണം എത്ര? 35. ഒരിക്കൽ കൂടി പറയാം, 2012 ഹരിതഗൃഹവാതക തോത് 1990 നിന്ന് 5% കുറയ്ക്കാൻ ക്യോട്ടോ പ്രോട്ടോക്കോൾ താക്കീത് നൽകിയ വ്യാവസായിക രാജ്യങ്ങളുടെ എണ്ണം എത്ര? 35. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പാളി ഏത്? ഓസോൺ പാളി. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പാളി ഏത്? ഓസോൺ പാളിയാണ്. ഇനി റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകൾ, വിവിധ തരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ് തുടങ്ങിയവ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെയൊക്കെ സ്രോതസ്സാണ്. ഇതൊക്കെ എന്തിനാണ്? ഓസോൺ സുഷിരത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓസോൺ സുഷിരത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ? റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകൾ, വിവിധ തരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ് തുടങ്ങിയ ക്ലോറോ ഫ്ലൂറോ കാർബണുകളും ഹാലോൺ തുടങ്ങിയ വാതകങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്രോതസ്സുകൾ. ഇനി ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000 ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്ലോറിൻ ആറ്റത്തിനും എത്ര എണ്ണത്തിന് 100,000 ഓസോൺ തന്മാത്രകളെയാണ് വിഘടിപ്പിക്കാനുള്ള ശേഷിയുള്ളത്. ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിന് ക്ലോറിൻ്റെ 40 ശേഷിയുണ്ട്. ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിനുള്ള ശേഷി ക്ലോറിൻ്റെ 40. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്?
ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16-നാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളുടെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി അറിയപ്പെടുന്ന പേര് ഏത്? ഒരിക്കൽ കൂടി പറയാം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടിയുടെ പേരെന്താണ്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ്. ഈ ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് രൂപം കൊണ്ട പ്രോട്ടോകോൾ ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോളാണ്. അത് രൂപം കൊണ്ടത് 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ്. മോൺട്രിയൽ ഉടമ്പടി നടപ്പാക്കിയതിലൂടെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞ പ്രദേശം ഏത്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അന്റാർട്ടിക്കിന് മുകളിലാണ് ഉത്തരം. ട്ടോ, മോൺട്രിയൽ ഉടമ്പടി നടപ്പിലാക്കുന്നതിലൂടെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായിട്ട് തെളിഞ്ഞ പ്രദേശം ഏത്? അന്റാർട്ടിക്കിന് മുകളിലാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരേപോലെയുള്ള അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേര് ഹോമോസ്ഫിയർ എന്നാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരേപോലെയുള്ള അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേര് ഹോമോസ്ഫിയർ. 90 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്നത് ഹെറ്ററോസ്ഫിയർ. 90 കിലോമീറ്ററിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്നത് ഹെറ്ററോസ്ഫിയർ എന്നാണ്. ഇനി അന്തരീക്ഷത്തിൻ്റെ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നും അതിലേക്ക് പ്രധാന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിൽ സംഭവിക്കുന്നത് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്ന് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ. ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്നാണ് വിളിക്കുന്നത്. ക്രമമായ താപനഷ്ടനിരക്ക്. അടുത്ത അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്നത് സമതാപ മേഖല എന്നാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് താപനിലയിലൊന്നും മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറാണ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേര് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേര് സ്ട്രാറ്റോപാസ് എന്നാണ്. അടുത്ത അന്തരീക്ഷ മണ്ഡലം മിസോസ്ഫിയറാണ്. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണ് മിസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോസ്ഫിയറിലാണ് അനുഭവപ്പെടുന്നത്.
അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം മിസോസ്ഫിയറില്, അതായത് മിസോപാസിലാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മിസോപാസിലാണ്. ഏകദേശം -80°C മുതൽ -100°C വരെയാണ്. ഉൽക്കകള് മിസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. മിസോസ്ഫിയറിന് മുകളിലെ സംക്രമണ മേഖലയാണ് മിസോപാസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയറാണ്. ഏകദേശം 80 മുതൽ 600 km വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കും. ഉയരം തോറും താപനിലയിൽ ഗണ്യമായി വർദ്ധിക്കുന്ന മേഖല തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന് ശേഷം വരുന്നതാണ് നമ്മുടെ അയണോസ്ഫിയർ. അയണോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലാണ് ചോദിച്ച ചോദ്യമാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? അയണോസ്ഫിയറാണ്. അയോണീകരണം നടക്കുന്ന മണ്ഡലം, അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അയണോസ്ഫിയറാണ്. ഇനി പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മേഖലകൾ എന്നാണ്. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെ അറിയപ്പെടുന്നത് സംക്രമണ മേഖലകൾ എന്നാണ്. ആ സംക്രമണ മേഖലകൾക്ക് ഉദാഹരണമാണ് ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് എന്നിവ. അപ്പോൾ ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് എന്നിവ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സംക്രമണ മേഖലകൾ എന്നാണ്. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് സംക്രമണ മേഖല. അവയാണ് സംക്രമണ മേഖലകളാണ് ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് എന്നിവ. അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും നോക്കേണ്ടത്. ഇതിൽ നിന്നും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിച്ച് തന്നെ എല്ലാവരും ഈ ചാപ്റ്റർ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.